എല്ലാവർക്കും നമസ്കാരം. ഹരിമുരളി ഫ്ലൂട്ട് അക്കാദമി അവതരിപ്പിക്കുന്ന ഫ്ലൂട്ട് ക്ലാസ് ഇൻ മലയാളം എന്ന യൂട്യൂബ് പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കല്യാണിയുടെ വിവിധ തലങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കല്യാണി രാഗം പഠിച്ചു. ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രാഗം യമുന കല്യാണിയാണ്. ശരിക്കും യമുന കല്യാണി ഹിന്ദുസ്ഥാനിയിലെ യമൻ കല്യാണമായിട്ട് സാമ്യമുള്ള ഒരു രാഗമാണ്. സരിഗമ പദനിസ സനിതപ്പ മകരിസ പ്രതിമധ്യമം ചേർത്ത് വായിക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊരു ശുദ്ധമധ്യമ പ്രയോഗവും ചില ഭാവവ്യത്യാസങ്ങളുമാണ്. നമ്മൾ അനുഭവത്തിലൂടെയുള്ള പ്ലേയിങ്ങിലൂടെയുള്ള ഭാവവ്യത്യാസങ്ങളാണ് നമ്മൾ യമുന കല്യാണിയിൽ കൂടുതൽ കാണുന്നത്. ഈ രാഗത്തിന് കല്യാണിയിലേതുള്ളതുപോലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഗമഗാസ് അങ്ങനത്തെ പ്രയോഗങ്ങളില്ല. ഹിന്ദുസ്ഥാനി സ്റ്റൈലിലുള്ള പ്ലേയിങ് ആണ് കൂടുതൽ യമുന കല്യാണിയിൽ നമ്മൾ വായിക്കുന്നത്. കൃഷ്ണ നീ മേഘനെ, മൈത്രീം തെജത, അത് തുംഗ തീരവിഹാരി, ഒത്തിരി ഭജൻസ് നമുക്ക്, രാധാസമേത കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, ഇതൊക്കെ നമുക്ക് ഈ യമുന കല്യാണിയിൽ വായിക്കാവുന്ന ഭജൻസാണ്. കർണാടക സംഗീത കച്ചേരികളിൽ മധ്യമ ശ്രുതിയിലാണ് കൂടുതലും യമുന കല്യാണി രാഗം ആലപിച്ച് കണ്ടിട്ടുള്ളത്. സമശ്രുതിക്കും പാടിയിട്ടുണ്ട്. കൂടുതലും മധ്യമ ശ്രുതിക്കാണ് നമ്മൾ ഈ രാഗം പാടി കേൾക്കുക. കല്യാണിയുടെ സ്വരസ്ഥാനങ്ങൾ മധ്യമത്തിൽ വായിക്കണം, അതായത് മധ്യമം സായായിട്ട് സങ്കല്പിച്ച് വായിക്കണം. മധ്യമമായിരിക്കും, മധ്യമ ശ്രുതിയിലേക്ക് വരുമ്പോൾ മധ്യമ ശ്രുതിഭേദം ചെയ്ത് മാ പിടിക്കുമ്പോൾ സാ കിട്ടും. അപ്പോൾ നമുക്കതിന് ചെയ്യാവുന്ന ഒരു വഴി, നമ്മൾ ശ്രുതി ഇപ്പോൾ രണ്ടിൻ്റെ കച്ചേരി, അപ്പോൾ രണ്ടിനാണ് നമ്മൾ, ഞാൻ ഫ്ലൂട്ട് സോളോ വായിക്കുക. അപ്പോൾ ഇത് രണ്ടിൻ്റെ ടു ഫിംഗർ ഡിയുടെ ഫ്ലൂട്ടാണ്. ഇപ്പോൾ ടു ഫിംഗർ കർണാട്ടിക് ബേസിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ടു ഫിംഗർ ഡിയുടെ ഫ്ലൂട്ടിൽ മധ്യമം പിടിക്കുമ്പോൾ അഞ്ചാണ് ശ്രുതി വരിക. അപ്പോൾ അഞ്ച് നമ്മുടെ ശ്രുതി ബോക്സിൽ ഇടുക, അതല്ലെങ്കിൽ മധ്യമം ഇടുക. സ്ട്രിങ് ഡ്രോയിഡിലൊക്കെ നമ്മൾ ഫസ്റ്റ് സ്ട്രിങ് മായിടുക, അപ്പം ആ മാറ്റിയിട്ട് മായിടുക. അപ്പോൾ നമ്മൾ അവിടെ മാ പിടിക്കുമ്പോൾ സായുടെ എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ മാ വായിച്ചാലും ഇത് അഞ്ച് ശ്രുതി ഇട്ടിരിക്കണോണ്ട് ഇത് സായായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ യമുന കല്യാണി വായിക്കുമ്പോൾ ഞാൻ ആദ്യം മാ വെച്ചിട്ട് പറയാം, അതിനുശേഷം അത് സരിഗമയിലേക്ക് മാറ്റി പറയാം. ഇപ്പോൾ ശങ്കരാഭരണ രാഗം മധ്യമത്തിൽ നിന്ന് ശ്രുതിഭേദം ചെയ്താൽ കല്യാണി കിട്ടും, ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മാ ദെൻ പ ധ നീ, ഇത്രയും നോട്ട്സ് മനസ്സിലാക്കുക. മാ പ ധ നീ ദെൻ സാ രീ ഗ ദെൻ മാ, ഇത് തിരിച്ചും വായിക്കാം. മകരി സ നീ ധ പ മ എന്ന് വായിക്കാം. അപ്പോൾ ഈ മാ സായാവുമ്പോൾ സാ രീ ഗ മ, ഇത് ഹാഫ് വായിക്കണേ. ഈ നീ നോട്ട് അത് മായായിട്ട് മാറും, ഇത് ഹാഫ് വായിക്കണം. ഹാഫ് അല്ല, ഇത് അടച്ചു വായിക്കണം. ഫുള്ളായിട്ട് ഇങ്ങനെ അടച്ചു വായിക്കരുത്, പകുതി തുറന്ന് വായിക്കണം. ഇത് പ ധ നീ സ ഒന്നുകൂടി പറയാം. സാ രീ ഗ മ പ ധ നീ സ, തിരിച്ച് സാ നീ ധ പ മകരി സ ഓരോന്ന് അടച്ചിട്ട് വായിക്കുക. അപ്പോൾ അത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കല്യാണിയുടെ സ്വരസ്ഥാനങ്ങൾ തന്നെയാണ്, ഗമകങ്ങൾ അധികം ഉപയോഗിക്കാതെ വായിച്ചാൽ മതി. എല്ലാം അടച്ച് സാ പിടിക്കുമ്പോൾ സാ രേ ഗ മ പ ധ, ഈ സരിഗമ പദ പ മ ധ പ മ ഗ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഈ യമുന കല്യാണിയിൽ ഇപ്പം നമ്മളിത് ടു ഫിംഗറിലോ ത്രീ ഫിംഗറിലോ വായിക്കുകയാണെങ്കിൽ പ മ ധ പ മ സമഗ എന്നുള്ള പ്രയോഗത്തിന് കട്ടിങ് വരും. ഇപ്പം ഇതിലത് കട്ടിങ് ഇല്ലാതെ വായിക്കാമെന്നുള്ളത് മധ്യമ ശ്രുതിയിൽ വായിക്കുന്നോണ്ടുള്ളൊരു ഗുണം. ഇപ്പം നമ്മളിതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഭജനാണ് ശരിക്കും കൃഷ്ണ നീ ബേഗനെ. അതിൻ്റെ അനുപലവിലൊക്കെ ബേഗനെ മായി
ഉള്ള പ്രയോഗങ്ങളൊക്കെ പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു പ്രയോഗമാണ് നിരഗമഗരേ മൈത്രിം തജദ തരററ ശുദ്ധമധ്യമ പ്രയോഗം. അത് ഈ ശുദ്ധമധ്യമം എന്ന് പറയുമ്പോൾ നമുക്ക് മാ പ ധാനി സാ രി ഗ മ, അപ്പൊ ഇടയ്ക്ക് ഈ മധ്യമം കൂടിയും ഇതിൽ നമ്മൾ ഉപയോഗിക്കണം. നിരഗമ, അപ്പൊ നമ്മൾ ഗ പ ധനി നമ്മൾ സാവിച്ച് പറയുമ്പോൾ പറയും, മാ ഇവിടെ പിടിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് നിരഗമ ഇവിടെ സാ പിടിച്ച് പറയുമ്പോൾ ഇത് നീ ആയിട്ട് വരും. നിരഗമ ഇത് ശരിക്കും നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, പക്ഷേ ഈ നോട്ട് ഇടയ്ക്ക് ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ദെൻ ഈ നോട്ട് ഇടയ്ക്ക് നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗപ്പെടുത്തി വായിക്കണം. അപ്പോൾ നമ്മൾ നെയ്യാറ്റിങ്കര വാസുദേവൻ സാറ് കൃഷ്ണാനീ ബേഗനയുടെ ഒരു കച്ചേരിയിൽ കൃഷ്ണാനീ ബേഗനെ പാടിയപ്പോൾ അതിൽ കസ്തൂരി തിലകം എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം പാടിയിട്ടുണ്ട്. അത് യമുനാ കല്യാണി ശരിക്കും നമുക്ക് പഠിക്കുന്നതിനുള്ള ഒരു റെഫറൻസ് സോങ് ആണ്. സാറിൻ്റെ തന്നെ കേൾക്കണം. വേറെ എൻ്റെ അഭിപ്രായത്തിൽ അത്രയും വേറെ ആൾക്കാർ ആ ശ്ലോകം പാടിയിട്ടുണ്ട്, പക്ഷേ സാറ് പാടിയത് വളരെ എലാബറേറ്റഡ് ആണ്. അതിൻ്റെ ബാക്കിൽ തന്നെ നമ്മുടെ ബി ശശികുമാർ സാർ വയലിനിൽ ഒരു സോളോ വായിച്ചിട്ടുണ്ട്. ശരിക്കും യമുനാ കല്യാണിക്ക് ഇത്രയും നല്ലൊരു ഇത് നമുക്ക് കിട്ടുക. അത് നമ്മൾ ഫ്ലൂട്ടിലേക്ക് മാറ്റണം. ഇത് നമ്മൾ മറ്റു രാഗങ്ങൾ പഠിക്കുന്ന പോലെ സ്വരസ്ഥാനങ്ങൾ വെച്ചിട്ട് പഠിക്കാൻ പറ്റിയ രാഗമല്ല. കുറച്ചൊരു ഇതെന്നത് രാധാസമയം ഇങ്ങനെ പല ഭജൻസും ഇതിൽ വായിക്കാൻ പറ്റും. അപ്പോൾ കല്യാണിയുടെ യമുനാ കല്യാണി, ഇത് കുറച്ച് അനുഭവത്തിലൂടെ നമുക്ക് ഈ രാഗം മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും യമുനാ കല്യാണി പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോയിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറയാം. 9947934996 ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പായിട്ടോ ഫോണിലൂടെ ചോദിക്കാവുന്നതാണ് സംശയങ്ങൾ. അപ്പോൾ കല്യാണിക്ക് ഇനിയും ഇപ്പോൾ ഫിലിം സോങ്സിലേക്കും മറ്റ് ഭജൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വായിക്കുമ്പോൾ കല്യാണിയുടെ മറ്റ് ഭാവങ്ങളുണ്ട്. അത് ശരിക്കും അതൊരു യമുനാ കല്യാണിയായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ എത്താം. അപ്പോൾ യമുനാ കല്യാണി എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ശ്രുതി 2 ഫ്ലൂട്ടാണെങ്കിൽ മധ്യമ ശ്രുതിയിലാണ് വായിക്കേണ്ടത്. 5 ശ്രുതി ഇടുക, മാസമായിട്ട് പിടിച്ച് വായിക്കുക. 2.5 ആണെങ്കിൽ 5.5 ശ്രുതി ഇടുക, മാസമായിട്ട് വായിക്കുക. ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.